എന്താ ഇത്? എന്താ ഇതെന്ന്? എന്ത്? ദാ ഇത് തന്നെ. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകല. ജോയ്സ് സാറ് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. ഷുഗർ കൂടുതലാന്ന് കഴിഞ്ഞ ആഴ്ചയും ഡോക്ടർ പറഞ്ഞേ ഉള്ളൂ. എന്നെയാ വിളിച്ച് വഴക്ക് പറയുന്നേ? പഞ്ചസാര തീർന്നിരിക്കുക. അയ്യോ, തേയിലയും തീർന്നു. ചപ്പാത്തി നാലെണ്ണം ഉണ്ട്, രണ്ടെണ്ണം ഉച്ചയ്ക്കും രണ്ടെണ്ണം രാത്രിയിലും. എനിക്കിന്ന് നേരത്തെ പോകണം. എൻ്റെ ഇളയ കൊച്ചിന് സുഖമില്ല, അതിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം. അമേരിക്കയിൽ നിന്ന് ജോഷി സാറ് വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു കൊടുക്കൂ. Bum 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 ആരാ? അപ്പച്ചനാ. ഓ, പിടിക്കാൻ കണ്ട സമയം, ഒന്നുറങ്ങി വന്നതാ. ഹലോ അപ്പച്ച. എടാ മോനെ, നാളെ ഹെഗൽ മോൻ്റെ ബർത്ത്ഡേ അല്ലേടാ? അതെ, ആണപ്പച്ച. സോറി, ഞാനതങ്ങ് പറയാൻ വിട്ടുപോയി. ആ എന്തോ.
ഹെഗൽബോന്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കുവോ. അപ്പച്ച, അത് പിന്നെ ഉറങ്ങുന്ന കൊച്ചിനെ പാതിരാക്കി വിളിച്ചുണർത്താൻ പോവല്ലേ. നിങ്ങളുടെ അപ്പൻ ഇത് എന്തിന്റെ കേടാ? അപ്പച്ച, അവൻ ഉറങ്ങിയല്ലോ. ആണോ? എങ്കി വിളിക്കണ്ട. ഓ അപ്പച്ച, അപ്പച്ച ഗുളികയെല്ലാം കഴിച്ചായിരുന്നോ? മരുന്ന് കൃത്യമായിട്ട് കഴിക്കണേ അപ്പച്ച. അതെ, മരുന്നിൻ്റെ ഗുളികയുടെയും കാര്യങ്ങളൊന്നും കൂടുതൽ നിർബന്ധിക്കാനും ഓർമ്മിപ്പിക്കാനും പോകണ്ട. അതെ, ആ വീടും ടൗണിലെ 55 സെന്റ് സ്ഥലവും മരണശേഷം മാത്രമേ ഉള്ളൂ എന്നാ അപ്പച്ചൻ വിൽപത്രത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അത് ഓർമ്മ വേണം. ലിസി ഉറങ്ങിയോടാ? ഉറങ്ങിയപ്പച്ച. ആണോ? എങ്കി വിളിക്കണ്ട. നാളെ ഫംഗ്ഷന്റെ ഫോട്ടോ അയച്ചിരുന്നേ, മറക്കരുതേ. ഫോട്ടോ അപ്പച്ചൻ അയച്ചു കൊടുക്കണമെന്ന്. ഓ, ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ. മനുഷ്യന് ഉറക്കാൻ ക്ലാൻ. Happy birthday to you. Happy birthday to you. Happy birthday to you. Yay!
ഹാപ്പി ബർത്ത്ഡേ ടു യു ഹെഗൽ. Happy birthday to you, Hegel. ശബ്ദിക്കരുത്, ഒന്ന് കളയും ഞാൻ. ആരാ നിങ്ങൾ? ഭീകരൻ, കൊടും ഭീകരൻ.
എന്താ നിങ്ങൾക്ക് വേണ്ടത്? പണം, സ്വർണം. എന്റെ കഴുത്തിന്ന് വിടും. ബാത്റൂം മുറിഞ്ഞിരിക്കുക. ആണോ? എന്നാൽ ഇരിക്കവിടെ. വിളിച്ചുകൂകി നാട്ടുകാരെ മുഴുവൻ ഉണർത്തി എന്നെ അകത്താക്കാനാണ് ഭാവമെങ്കിൽ കുത്തിക്കീറിക്കളഞ്ഞാൻ. ഇല്ല, ആറാമതൊരു കൊലപാതകം കൂടി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഇല്ല ഇല്ല, ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഇട്ടോട്ടെ. കത്തില്ല, ഫീസ് ഞാനിങ് ഊരി. ഒരു മെഴുകു തിരിയെങ്കിലും ഞാൻ കത്തിച്ചോട്ടെ. അതിബുദ്ധി കാണിക്കരുത്. കാഷും ഗോൾഡും എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ സ്ഥലം കാര്യമാക്കും. മേശയിലാണോ? പിന്നെ അതിലെന്താ, വല്ല തോക്കും പോകുമ്പോണോ? ഇല്ല, എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്ന കാഷും ഗോൾഡും മാത്രമേ പോവൂ. ഇല്ലെങ്കിൽ മൂപ്പിൾസിന്റെ ജീവനും കൂടി അങ്ങ് പോവും. ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. ഈ പാതിരാത്രിക്കോ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഒരു ടാബ്ലറ്റിന്റെ ടൈം ഇപ്പോഴാ, 6 മണിക്കൂർ ഇടവിട്ട് എങ്കിൽ അതെടുത്ത് കഴിക്ക്. എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്നേക്കണം എവിടെയാണ് കാഷും ഗോൾഡും വെച്ചിരിക്കണമെന്ന്. വേഗം ഓട്ടെ. ഹലോ, നിങ്ങൾ എന്നെ വെടിവെച്ചോ? ഇല്ല. പിന്നെ? കാർഡിയാക് അറസ്റ്റ്. ഏ, ഹൃദയസ്തംഭനം. അറ്റാക്കോ? അയ്യോ. അതെ, അറ്റാക്ക്. തക്ക സമയത്ത് CPR നൽകിയതുകൊണ്ടാ രക്ഷപ്പെട്ടത്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസോച്ഛ്വാസം, അല്ലെങ്കിൽ ചത്തുപോയേനെ. ആണോ? അയ്യോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ വെടിവെച്ചതാണെന്ന്. ഇനി ഇപ്പോഴെങ്ങനെയും ഇതുപോലെ വരുമോ അറിയില്ല. എന്നാ ശരി, ഞാനങ്ങോട്ട് പോവാം. ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം. എക്കോയും TMT എടുക്കണം. അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? അത് പരിശോധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റൂ. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും മരുന്ന് വാങ്ങാനും കാശുണ്ടോ? ഇല്ല. ഞാൻ തരാം. വേണ്ട, ജീവൻ രക്ഷിച്ചതിന് എന്നെ വലിയ ഉപകാരം. പൈസ ഞാൻ ഒപ്പിച്ചോളാം. നാളൊരു വർക്കുണ്ട്, ഒരു സൈറ്റ് ഞാൻ നോക്കി വെച്ച. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. ഒന്ന് നിന്നേ, ഇയാൾക്ക് പായസം ഉണ്ടാക്കാൻ അറിയാവോ? പായസോ? പായസം. ആ, അറിയാം. സൂക്ഷിച്ച്, സൂക്ഷിച്ച്. പതിയെ, പതിയെ. ആ
സ്റ്റൗ കത്തിക്കുന്നത് പേടിയല്ലോ? ആ, തോക്കെടുത്ത് വെടിവെക്കാനോ? ഒരു പേടിയില്ല, അതിന് ലൈസൻസ് ഉള്ളതല്ലേ. സ്റ്റൗ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കത്തിക്കാനെങ്ങാനും ലേറ്റായാൽ തീ കയറി പിടിക്കും, എല്ലാം കൂടി പൊട്ടിത്തെറിക്കും. വെറുതെ ആളെ പേടിപ്പിക്കണോ നിങ്ങള്? അയ്യോ, സൂക്ഷിച്ച്. കൊച്ചുമോന്റെ ബർത്ത്ഡേ അല്ലയോ? ഇവിടെ ഇല്ല അവര്? ഇല്ല, അവരെല്ലാം അങ്ങ് അമേരിക്കയിലാ. ഓ, പഞ്ചസാര എവിടെ? വാ. ഈ പഞ്ചസാര ഈ മനുഷ്യനെ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? കിട്ടിയോ? ഇതിലേതാ? മൂലയിലിരിക്കുന്ന പെട്ടിയിലേക്ക് നോക്ക്. കളയരുത്. ഷുഗർ ഉണ്ടല്ലയോ ചെറുതായിട്ട്. കള്ളൻ ഞാനോ? പിന്നെ ഞാനോ? പായസം കൊച്ചുമോന. ആ, ഇതെല്ലാം അവനാ. ആണോ? ആളും എടുക്കാനാ. അപ്പപ്പന്റെ സ്വഭാവം എന്നാ എല്ലാരും പറയുന്നത്. ആണോ? ഹലോ മോനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കഴിക്ക്. എന്നോടൊപ്പം കഴിക്കാൻ ആരുമില്ലടോ. ജീവിതം ഒറ്റയ്ക്കാണല്ലേ. വിദേശത്ത് പണമുണ്ടാക്കാൻ പോകുന്ന മക്കളുടെ എല്ലാ മാതാപിതാക്കൾക്കും ഗതി ഇത് തന്നെയാടോ. ഒന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ആരുമില്ലടോ. കുടിക്ക്. ഇതുവരെ പേര് പറഞ്ഞില്ലോ. പേര് പപ്പൻ. പപ്പൻ? നാട്ടുകാരൊക്കെ കള്ളൻ പപ്പ എന്നാ വിളിക്കുക. കള്ളൻ പപ്പൻ? അത് കൊള്ളാമല്ലോടാ, കള്ളപ്പപ്പ. പായസം എങ്ങനെയുണ്ട്? എന്നാ പിന്നെ ഞാൻ അറിയാം. അപ്പൊ ശരി. പപ്പ, അടുത്ത ജനുവരി 18 ഫ്രീ ആണോ? ജനുവരി 18 വർക്കുണ്ട്. അന്നത്തെ പരിപാടി ഇവിടെ ആക്കിക്കൂടെ? അന്ന് ആര് ബർത്ത്ഡേയാ? കൊച്ചുമോളുടെ മകളുടെ മകളുടെ. അവരെല്ലാം അങ്ങ് ജർമ്മനിയിലാ. ആണോ? പാലട ഉണ്ടാക്കാറിയാവോ? പിന്നെ എന്നാ പിന്നെ വാതിലെല്ലാം തുറന്നിട്ടേക്കാം. അത് വേണ്ട,
ആ പുറകിലെ റൂമിൻ്റെ ജനലിൻ്റെ കൊളുത്തില്ലേ, അത് ശരിയാക്കാതിരുന്നാൽ മതി. ഞാൻ ആ വഴി കമ്പി വളച്ചു കയറിക്കോളാം. അതാണ് അതിൻ്റെ ഒരു ശരി. എടാ കള്ളൻ പപ്പാ.